വിജയപ്രദങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് ഈ ഒരു ചോദ്യം. വേറെ ഏതൊക്കെ രൂപത്തിൽ ചോദിക്കാൻ പരീക്ഷിക്കും? മിനിമം ഒരു ചോദ്യം സെയിം ഉത്തരം ഉത്തരം കഴിയണം. ആ ഉത്തരം വരുന്നതും ഈ ചോദ്യത്തിന്റെ വേറൊരു രൂപത്തിൽ വരുന്നതുമായ ഒരു ചോദ്യം അങ്ങനെ ചോദ്യം. ഇപ്പൊ നമ്മൾ എന്ത് എഴുതുന്നുള്ളൂ? ചോദ്യങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ, ഉത്തരമൊക്കെ വീട്ടിൽ. ആർക്കെങ്കിലും ഇവിടെ ഇരുന്നത് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഇന്ന് ഒന്ന് പറഞ്ഞിരുന്നത് ഈ രീതിയിലാണ് വേണം. കാരണം ഇത് നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ആ ഉള്ള ദിവസങ്ങളിൽ ഫലപ്രദമായി ഉപയോഗിക്കണം. ഓക്കെ ആണല്ലോ. ഒരു ചോദ്യം കൂടെ എഴുതാൻ പറ്റിയ നമുക്ക് എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നിങ്ങൾ പഠനത്തെ എത്രത്തോളം രസകരമാക്കുന്നു എന്നുള്ളത് വിധിക്കുന്നത്. എനിക്ക് ഒരു അഞ്ച് ചോദ്യം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ ഉത്തരം കാണാൻ പഠിച്ചു വേണം. കാരണം ഉത്തരം നന്നായിട്ട് മനസ്സിലുള്ള ഒരാൾക്കിന് എത്തിയത് അത് ഏതൊക്കെ ചോദ്യമായിട്ട് വരാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പറ്റും. മനസ്സിൽ കൃത്യമായ ഉത്തരമുള്ളവരാൾക്കേ ഞാൻ പറഞ്ഞ ഒപ്പമാണ്, മനസ്സിൽ കൃത്യമായ ഉത്തരമുള്ളവരാൾക്കേ ഈ ചോദ്യം ഏതൊക്കെ തരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റും. നമുക്കതിനെ ഈ ചോദ്യം ഏതൊക്കെ തരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് അതിന്റെ ഉത്തരം കഷ്ടപ്പെട്ടല്ലേ കേട്ടോ? കഷ്ടപ്പെട്ടല്ലേ
ചോദ്യോത്തരമാണ് വരുന്നത് അല്ല അജ്ഞാ ചോദ്യങ്ങളും ഉത്തരം ചോദ്യങ്ങളും എങ്ങനെയാണ് പഠിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം ഇന്നാണ് പഠിക്കേണ്ടത് ഇന്ന് പഠിക്കാം നിന്നാണ് പഠിക്കേണ്ടത് നിന്ന് പഠിക്കാം നടന്നാണ് പഠിക്കേണ്ടത് നടന്ന് പഠിക്കാം കിടന്നാണ് പഠിക്കേണ്ടത് പഠിക്കാൻ പാടില്ല കിടന്ന് പഠിച്ചാൽ മിക്കവാറും അവിടെ കിടത്തെ കാരണം കിടത്തിൽ നിന്ന് പഠിക്കാം നടന്ന് പഠിക്കാം ഓടി കൊണ്ട് പഠിക്കാം ചാടി കൊണ്ട് പഠിക്കാം കുളിച്ചുകൊണ്ട് പഠിക്കാം എന്തിനൊക്കെ സമയത്ത്
훈련을 들어가고 아버지 혹은 아미 되어있는 훈련을 해야 돼요. 아이따오게 해놓으래. 반대가 자매 재료를 힘들게 해놔. 제가 자매 재료를 해놔. 우리께 아이씨를 울어서 살아있는 것 같은데. 내가 나한테 보이는 것도 없고, 나도 왔어. 고글을 받아야 되는 다이베리기, 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 아주 와이즈 의미를 뽑아내는 나는 리사이트.
പ്രിയപ്പെട്ട രൂപത്തിൽ പഠിച്ചു. പഠിച്ച കാര്യം റിസൈറ്റ് ചെയ്യാൻ നമ്മൾ ബുക്കിന്റെ മുമ്പിൽ നിന്ന് പ്രാസിക്കേണ്ട കാര്യം ഈ സംഘടന ഇങ്ങനെ പരിപാടി നടത്തുമ്പോൾ ഞാനും അത്